വർഷങ്ങളോളം മണ്ണിൽ നിർജ്ജീവമായി കഴിഞ്ഞിരുന്ന സോംബി വൈറസ് ഇതിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള സോംബി വൈറസ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇന്ന് ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളിലൂടെയും ചർച്ച ചെയ്യപ്പെടുന്നത്. എന്താണ് ഈ സോംബി വൈറസ് റിട്ടേൺ എന്ന് പറയുന്ന വാർത്തകളുടെ പിന്നിലെ യാഥാർത്ഥ്യം? സോംബി ശരിക്കും ഭൂമിയിൽ വരാൻ സാധ്യതയുള്ള ഒന്നാണോ? കൊറോണയും ലോക്ക്ഡൌണും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് വരികയായിരുന്നു. ഇനി വരാനിരിക്കുന്നത് മറ്റൊരു ലോക്ക്ഡൌൺ ആണോ? ഇതിൻ്റെയൊക്കെ പരിണിത ഫലം എന്താണ്? ഇപ്പോൾ ഇതൊരു വേൾഡ് വാർ ലെവൽ സിറ്റുവേഷൻ ആണോ? ഈ വൈറസ് ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണുള്ളത്. റഷ്യ ഇതൊരു ബയോ വെപ്പണായിട്ട് ഉപയോഗിക്കുമോ? ഇതിനെക്കുറിച്ചെല്ലാം വീഡിയോയിലൂടെ പൂർണ്ണമായി മനസ്സിലാക്കാം. ഇറ്റ്സ് മീ അഭിജിത്. വെൽക്കം ടു സ്റ്റോറി ഡെഫിനിഷൻ. നമ്മുടെ ഭൂമിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ആർട്ടിക് റീജ്യൻ. ആർട്ടിക് റീജ്യനിലെ മഞ്ഞുരുകളാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം അവിടെയുള്ള വലിയ തോതിലുള്ള നാച്ചുറൽ ഗ്യാസസും പെട്രോളിയം കണ്ടൻറ്റും പിന്നെ അവിടുത്തെ ധാതു സമ്പത്തും ഒക്കെയാണ്. അങ്ങനെ ഈ ഐസ് എല്ലാം ഉരുകി മാറുമ്പോൾ അവിടുത്തെ ഈ അമൂല്യമായ പല കാര്യങ്ങളും കളക്ട് ചെയ്തുകൊണ്ട് അതുവഴി പുതിയൊരു സൂപ്പർ പവർ ആവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പല രാജ്യങ്ങളും അവർക്കിടയിൽ തന്നെ ശക്തമായ ഒരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. ആർട്ടിക്കിൻ്റെ ഏകദേശം 50% വരുന്ന പ്രദേശവും റഷ്യയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ കയ്യിലുള്ള മേജർ പോർഷനിൽ അവകാശം പറഞ്ഞുകൊണ്ട് പല രാജ്യങ്ങളും അവിടെ വരാറുണ്ട്. എന്തിനേറെ പറയുന്നു, ആർട്ടിക്കിൻ്റെ ഒരറ്റത്ത് പോലും ഇല്ലാത്ത ചൈന പോലും തങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പല സമയങ്ങളിലും എത്താറുണ്ട്. അവരുടെയൊക്കെ ഐസ് ബ്രേക്ക് ഷിപ്പുകൾ ഈ ഭാഗത്തോട്ട് കൊണ്ടുപോകാറുമുണ്ട്. ഇങ്ങനെ ഈ ആർട്ടിക്കിൽ വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്രൗഡ് തന്നെ കാണാൻ സാധിക്കും. ലോക പരിസ്ഥിതി രംഗം ശ്രദ്ധയോടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് സൈബീരിയയിലെ ഫെർമാഫ്രോസ്റ്റ്. വർഷങ്ങളായി തണുത്തുറഞ്ഞു കിടക്കുന്ന 0 ഡിഗ്രി സെൽഷ്യസിന് താഴെ ടെമ്പറേച്ചറുള്ള മണ്ണാണ് ഫെർമാഫോറസ്റ്റ് ഉള്ളത്. മണ്ണും മഞ്ഞും ഇടകലർന്ന മേഖലയാണ് ഫെർമാഫോറസ്റ്റുകൾ. അതിനെക്കുറിച്ച് ഒരേ സമയം കൗതുകവും എന്നാൽ ആശങ്കയും ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 48,500 വർഷം പഴക്കമുള്ള ഒരു സോംബി വൈറസിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ശാസ്ത്രലോകം. റഷ്യയുടെ സൈബീരിയയിലെ ഉള്ള പ്രദേശത്തെ ഒരു തണുത്തുറഞ്ഞ ലേക്കിൽ നടത്തിയ റിസർച്ചിലാണ് ഈ ഒരു സോംബി വൈറസിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു റിസർച്ച് കാലങ്ങളായി ഈ ഒരു ഭാഗത്തും ആർട്ടിക്കിൻ്റെ എവിടെയെല്ലാമാണോ വേഗത്തിൽ മഞ്ഞുരുകുന്നത് ആ ഭാഗത്തും എല്ലാം നിരവധി റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ഭൂമിയിലെ ഏറ്റവും തണുത്തുറഞ്ഞ നഗരവും അല്ലെങ്കിൽ ഗ്രാമം എന്നറിയപ്പെടുന്ന ഇക്വേഷൻ ഉള്ളത് സൈബീരിയയിലാണ്. ഈ ഒരു സോംബി വൈറസ് മാത്രമല്ല, മൊത്തത്തിൽ 13 തരത്തിലുള്ള വൈറസുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പഴക്കമുള്ളതാണ് 48,500 വർഷം പഴക്കമുള്ള സോംബി വൈറസ്. ഫ്രഞ്ച് നാഷണൽ സെൻറ്റർ ഫോർ സയൻറ്റിഫിക് റിസർച്ചിലെ ശാസ്ത്രജ്ഞരാണ് ഇതിനു പിന്നിൽ. വൈറസുകളുടെ ശവപ്പറമ്പ് എന്നാണ് സൈബീരിയ അറിയപ്പെടുന്നത്. ഇതിന് കാരണം മഞ്ഞിൻ്റെ അടിയിൽ ഉറങ്ങിക്കിടക്കുന്നത് മനുഷ്യൻ ഉണ്ടാവുന്നതിന് മുമ്പുള്ള വൈറസുകളാണ്. ഇവയൊന്നും മരിച്ചിട്ടില്ല, അതെല്ലാം മഞ്ഞിൽ തണുത്തുറഞ്ഞിരിക്കുകയാണ്. അതിന് ഒരു ഉദാഹരണമാണ്, 2014 സൈബീരിയയിലെ യമാൽ പ്രദേശത്ത് വൻപിച്ച ആന്ത്രാക്സ് ബാധ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഒട്ടേറെ പേരാണ് ആശുപത്രിയിലായത്. വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞിൽ ആണ്ടുപോയ ആന്ത്രാക്സ് ബാധിച്ച ഒരു മാനിൻ്റെ ശരീരമാണ് വില്ലനായത്. മഞ്ഞുരുക്കത്തിൽ മറഞ്ഞിരുന്ന ഈ ശരീരം പുറത്തു വന്നു. അതിനുള്ളിൽ കാലങ്ങളായി ഉറക്കത്തിലായിരുന്ന ആന്ത്രാക്സ് പരത്തുന്ന സൂക്ഷ്മാണുക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും വായുവിലും വെള്ളത്തിലും കലരുകയും ചെയ്തു. ഇതാണ് ബാധയ്ക്ക് വഴിവെച്ചത്. പെർമാഫോസ്റ്റിലെ സൂക്ഷ്മാണുക്കളെ ലോകം ആഴത്തിൽ ചിന്തിക്കാൻ ഇടവരുത്തിയ സംഭവവും ഇതായിരുന്നു. പെർമാഫ്രോസ്റ്റിനുള്ളിൽ അകപ്പെടുന്ന ജീവികളുടെ ശവശരീരം അഴുകി നശിക്കാറില്ല. ഇന്നും ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് മാമത്ത് പോലെയുള്ള, അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കാത്ത ജീവികളുടെ ശവശരീരം ലഭിക്കാറുണ്ട്. പറയത്തക്ക യാതൊരു നാശവും ഇവയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാകില്ല. 2005 നാസ ഗവേഷകർ 32,000 വർഷം പഴക്കമുള്ള ചില സൂക്ഷ്മ കോശ ജീവികളെ പെർമാഫ്രോസ്റ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മഞ്ഞിൽ നിന്ന് മുക്തരായ നിമിഷം തന്നെ ഇവ സജീവമാകും. 2014 പീത്തോ വൈറസ്, മോളി വൈറസ് എന്നിങ്ങനെ വലിപ്പമേറിയ വൈറസുകളെ ശാസ്ത്രജ്ഞർ ഇതിൽ നിന്നും വേർതിരിച്ച് എടുത്തിട്ടുണ്ട്. ഇവയും സജീവമായി, പക്ഷേ ഇവ മനുഷ്യരെ ആക്രമിക്കുന്നവയല്ല. പെർമാഫ്രോസ്റ്റിലെ മഞ്ഞിൻ്റെ അടിയിൽ ആദിമ മനുഷ്യർ വരെ പുതഞ്ഞു കിടപ്പുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം. മാമത്തുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് 27,000 വർഷം പഴക്കമുള്ള 3 വൈറസുകളെയും ഗവേഷകർ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. പീത്തോ വൈറസ് മാമത്ത്, പന്തോറ വൈറസ് മാമത്ത്, മെഗാ വൈറസ് മാമത്ത് എന്നിങ്ങനെയാണ് ഇവയ്ക്ക് മൂന്നിനും നൽകിയിരിക്കുന്ന പേര്. സൈബീരിയൻ ചെന്നായക്കളുടെ വയറ്റിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ 2 വൈറസുകൾക്ക് പന്തേമാൻ വൈറസ് ലൂപ്സ്, പന്തോറ വൈറസ് ലൂപ്സ് എന്നിങ്ങനെ പേരുകളും നൽകിയിട്ടുണ്ട്. അമീബകളെ ബാധിക്കാൻ ശേഷിയുള്ള വൈറസുകളാണ് ഇവ. ബാക്ടീരിയയേക്കാൾ വലിപ്പമുള്ള ഇവയ്ക്ക് പകർച്ചവ്യാധികൾ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ടെന്ന് ഗവേഷണങ്ങളിൽ കണ്ടെത്തി. ഫ്രാൻസിലെ എക്സ് മാർസ് ഐ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഈ പഠനങ്ങൾക്ക് പിന്നിൽ. 2014 സൈബീരിയൻ പെർമാഫ്രോസ്റ്റിൽ കണ്ടെത്തിയ 30,000 വർഷം പഴക്കമുള്ള ഒരു വൈറസിനെയും ഈ ഗവേഷകർ പുനർജീവിപ്പിച്ചിരുന്നു.
പ്രാചീന ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മാമത്തുകൾ ഉൾപ്പെടെ നിരവധി ജീവികളുടെ അവശിഷ്ടങ്ങളാണ് പെർമാഫ്രോസ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നത്. മഞ്ഞുരുകലിൻ്റെ ഫലമായി മൺമറഞ്ഞ ഏതാനും ജീവികളുടെ ഫോസിൽ ഇവിടെ നിന്ന് കണ്ടെത്തുവാൻ ശാസ്ത്ര ലോകത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. നിലവിൽ മനുഷ്യരെ കൺട്രോൾ ചെയ്യാൻ ഈ സോംബി വൈറസിന് സാധിക്കില്ല. പക്ഷേ മറ്റു മൈക്രോ ഓർഗാനിസംസിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിനെ കൺട്രോൾ ചെയ്യാൻ ഈ സോംബി വൈറസിന് സാധിക്കും. ഇത് നമ്മൾക്കുള്ള വലിയ വാർണിംഗ് ആയിട്ടാണ് ശാസ്ത്രലോകം കാട്ടിത്തരുന്നത്. പെർമാഫ്രോസ്റ്റ് മേഖലയിൽ ഇപ്പോൾ വ്യാവസായികമായ പ്രവർത്തനങ്ങൾ കൂടുതലാണ്. എണ്ണ, പ്രകൃതിവാതകം, സ്വർണം, മറ്റു പദാർത്ഥങ്ങൾ എന്നിവയുടെ ഖനനം തിരക്കിട്ട് നടക്കുന്നു. ആഗോളതാപനത്തിന് പുറകെ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി കൂടുന്നതോടെ ഉത്തരധ്രുവം അസന്തുലിതാവസ്ഥയിൽ എത്തുകയും മഞ്ഞുരുകുകയും ചെയ്യുന്നു. അങ്ങനെ മഞ്ഞുരുകിയാൽ ഫലം നമ്മൾ ചിന്തിക്കാവുന്നതിനും അപ്പുറമുള്ള വിനാശം ആയിരിക്കുമെന്ന് ചില ശാസ്ത്രജ്ഞരെല്ലാം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആർട്ടിക് റീജിയനിൽ റാപ്പിഡ് സ്പീഡിലാണ് മഞ്ഞുരുകുന്നത്. നമ്മുടെ കൊച്ചി അതുപോലെയുള്ള തീരപ്രദേശങ്ങളൊക്കെ കടലിനടിയിൽ ആകുമെന്ന് പറയുന്ന വാർത്തകൾ പലപ്പോഴും വരാറുണ്ട്. അതിനൊരു പ്രധാന കാരണമായി പറയുന്നത് മഞ്ഞുരുകലും ഗ്ലോബൽ വാർമിംഗും ഒക്കെയാണ്. അത്രത്തോളം ദുരന്തത്തിലേക്കാണ് ഭൂമിയുടെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. പെർമാഫ്രോസ്റ്റിൽ അകപ്പെട്ടിരിക്കുന്ന കാർബണിൻ്റെ അളവ് കൂടുതലാണ്. ഐസ് ഉരുകി മാറുന്നത് കാർബണിനെ അന്തരീക്ഷത്തിലേക്ക് വിടാനുള്ള മാർഗമാകും. ഇത് ഗ്ലോബൽ വാർമിംഗ് കൂട്ടും. ഇങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒത്തിരി വൈറസുകൾ മഞ്ഞിൻ്റെ അടിയിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ചൂട് കൂടുകയും മഞ്ഞുരുകുകയും ചെയ്താൽ അതെല്ലാം പുറത്തു വരും. അങ്ങനെ സംഭവിച്ചാൽ വരാൻ പോകുന്ന വലിയൊരു ദുരന്തമായിരിക്കും. ഒരുപക്ഷെ ആ പുറത്തു വരുന്ന മനുഷ്യരാശിയെ തന്നെ തുടച്ചു മാറ്റാൻ ശേഷിയുള്ള വൈറസുകളായിരിക്കാം. ഒരു കൊറോണ വന്നപ്പോൾ തന്നെ നമ്മൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പോൾ അതിനേക്കാൾ ശേഷിയുള്ള ഈ മഞ്ഞിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വൈറസുകൾ പുറത്തു വന്നാലോ? പ്രകൃതി ഇന്ന് പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പണ്ട് നമ്മൾ എന്തെല്ലാം ക്രൂരതകൾ ചെയ്തോ അതിനെല്ലാം തിരിച്ചടിയായിട്ടാണ് ഇത്തരം മഞ്ഞുരുകലുകളും. കഴിഞ്ഞ ജൂലൈ മാസം ഉണ്ടായ പോർച്ചുഗലിൻ്റെ തണുത്തുറഞ്ഞ പ്രദേശങ്ങളിൽ നടന്ന കാട്ടുതീയും എല്ലാം വരാനിരിക്കുന്ന വൻ ദുരന്തങ്ങളുടെ ഒരു ട്രെയിലർ മാത്രമായിരുന്നു കൊറോണ. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പുതിയ തരം സോംബി വൈറസുകളെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.